ചൊക്ലി പോലീസും പാനൂർ പോലീസും കൊളവല്ലൂർ പോലീസും എന്തിന് രമയുടെ മൊഴിയെടുത്തു? എന്തിന് രമയുടെ മൊഴിയെടുത്തു? പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ് എന്നുള്ളത് കാര്യം വ്യക്തമാക്കുന്നു. കേരള സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം പ്രതിപക്ഷവും ഒപ്പം മാധ്യമങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ്. ആഭ്യന്തര വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല, പോലീസ് അവർക്ക് തോന്നിയ പോലെയാണ് പ്രവർത്തിക്കുന്നത്, പോലീസ് വളരെ മോശം രീതിയിൽ ആളുകളോട് പെരുമാറുന്നു. ഇതാണ് പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയുമുള്ള വിമർശനം. ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനം അതുമാത്രം കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ വിമർശനങ്ങളും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം പ്രതിപക്ഷം ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. മാധ്യമങ്ങളും അതേ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിൽ സംഭവിക്കുന്ന ചെറിയ കാര്യവും പോലും വലിയ വാർത്തയാക്കുക എന്നത് ഇപ്പോഴത്തെ ഒരു രീതിയാണ്. അങ്ങനെ വാർത്തയായി വരുമ്പോൾ അതിന് എല്ലാവിധ സഹായം നൽകുന്ന രൂപത്തിൽ പോലീസ് സേനയ്ക്കകത്ത് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ആരെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ താളത്തിനൊത്ത് തുള്ളുന്നവരുണ്ടോ പോലീസ് സേനയിൽ? കാരണം ഇതിനെല്ലാം ഗുണഭോക്താക്കൾ പ്രതിപക്ഷമാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് വേണ്ടിയാണോ ഈ ശ്രമം നടക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം മുന്നോട്ട് വച്ചിരിക്കുന്നു മന്ത്രി എം ബി രാജേഷ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമസഭയിൽ മറുപടി പറഞ്ഞതിന് ശേഷമാണ് എം ബി രാജേഷ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം ഉന്നയിക്കുന്നത്. അത് ഗൗരവമായി പരിശോധിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പോലീസ് സേനയ്ക്കകത്ത് സർക്കാരിനെതിരെ ബോധപൂർവമായി പ്രവർത്തിക്കുന്ന ഒരു സെൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കും എന്ന് പറയുമ്പോൾ അത്യന്തം ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് എം ബി രാജേഷ് വിരൽ ചൂണ്ടുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അത് പോലീസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണോ അതോ ഈ പ്രശ്നം സജീവമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കുടില നീക്കമോ ഉപജാപമോ അതിനുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കാരണം സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഇത്തരം നടപടികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെ ഗവൺമെൻറ് പരിശോധിക്കും. അല്ല, ഞാൻ പറയുന്നത് ആരുടെ ഭാഗത്തു നിന്നായി? ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത് അർഹരല്ലാത്ത ആളെ ജയിൽ സൂപ്രണ്ടിൻ്റെ ചുമതല വഹിക്കുന്നയാൾ ഒരു കാരണവശാലും ഇതിന് പരിഗണിക്കാൻ പറ്റാത്ത ആളുടെ പേര് അയക്കുകയാണ്. അത് വളരെ യാദൃശ്ചികമായി നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ സർക്കാരിൻ്റെ ശമ്പളം പറ്റിയിട്ട് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിൾ ഫോണിൽ വിളിച്ചു എന്നതുകൊണ്ട് അത് അതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ സർക്കാർ തീരുമാനം. സർക്കാർ തീരുമാനം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ജയിൽ മേധാവിയുടെ പത്രക്കുറിപ്പിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെ അവരുടെ അഭിപ്രായം തേടി എന്ന് പറഞ്ഞ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതൊക്കെ എന്തുദ്ദേശത്തോടു കൂടിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ഗവൺമെന്റ് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് ഏത് സാഹചര്യത്തിലാണ്? പിന്നെ നിയമസഭയിലും ഈ കാര്യം വ്യക്തമാക്കി ഇന്ന് ഞാൻ പറഞ്ഞത് അതെ. അല്ല, സാധാരണഗതിയിൽ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ സൂപ്രണ്ടിനെയും വേറെ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തല്ലോ. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ചെയ്യാൻ പറ്റാത്ത കാര്യം, ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തിയത്, പോലീസ് റിപ്പോർട്ട് തേടിയത് നിഷ്കളങ്കമല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പം അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയെടുത്തത്. ഇക്കാര്യത്തിലും ഗൗരവമായിട്ടുള്ള പരിശോധന ഉണ്ടാകും. അതെ, പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്നതിൽ നിന്ന് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാദങ്ങളെല്ലാം. സർക്കാർ ചിന്തിക്കാത്ത കാര്യം, സർക്കാർ ആലോചിക്കാത്ത കാര്യം സർക്കാരിൻ്റെ മേൽ ആരോപിക്കുകയാണ് പ്രതിപക്ഷം. അപ്പോൾ ഇത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ് ഇങ്ങനെ ചില നീക്കങ്ങൾ നടക്കേണ്ടത്.
അതാ ഞാൻ പറഞ്ഞത്, ഇത് നിഷ്കളങ്കമായിട്ട് നടന്നതല്ല. ആരാണ് ഇതിന്റെ ഗുണഭോക്താവ്? സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത കാര്യം സർക്കാരിന്റെ മേൽ ആരോപിക്കുന്നതിന്റെ ഗുണഭോക്താവാരാ പ്രതിപക്ഷം? അങ്ങനെ സർക്കാരിനെതിരെ ആരോപിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഉദ്യോഗസ്ഥരുണ്ട് ചിലർ, അവർക്കെതിരെ ഇപ്പൊ നടപടി എടുത്തിട്ടുണ്ട്. സർക്കാർ നയത്തിന് വിരുദ്ധമായി ഈ പേര് ഉൾപ്പെടുത്തി റിപ്പോർട്ട് തേടിയതിന് നടപടി എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളും ഗൗരവമായി പരിശോധിക്കും. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംശയം വരുന്നത്? TP വധക്കേസിൽ പ്രതികളായവർക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം നടക്കുന്നു എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. അതിനുള്ള ചില രേഖകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിഷേധിച്ചു, നിയമസഭയ്ക്ക് അകത്ത് നിഷേധിച്ചു, പുറത്ത് നിഷേധിച്ചു, വാർത്താക്കുറിപ്പിലൂടെയും സർക്കാർ നിഷേധിച്ചു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു പോലീസ് കോൺസ്റ്റബിൾ വിളിക്കുകയാണ് KK രമയെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നെ, ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ വിളിച്ചു എന്ന് പറയുന്നത് KK രമയാണ്. KK രമ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്, സഭയ്ക്കകത്താണ് പറയുന്നത്. അതും കൂടി നമുക്ക് കേൾക്കാം. 21/6 22/6 ഇന്നലെയായ 26/6 ചൊക്ലി പോലീസും പാനൂർ പോലീസും കൊളവല്ലൂർ പോലീസും എന്തിന് രമയുടെ മൊഴിയെടുത്തു? അപ്പോഴാണ് സംശയം ഒന്നുകൂടി ഇരട്ടിക്കുന്നത്. അത് MB രാജേഷ് സഭയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കാരണം പ്ലക്കാർഡുമൊക്കെ ആയിട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭയിലേക്ക് വന്നത്. എന്ന് വെച്ചാൽ നേരത്തെ ആസൂത്രണം ചെയ്ത ഒരു പരിപാടി നടപ്പാക്കുകയാണ് നിയമസഭയ്ക്ക് അകത്ത് ചെയ്തത്. അതുകൊണ്ട് നേരത്തെ തന്നെ ഇതിൽ ചില ആസൂത്രണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അത് വ്യക്തമാക്കുന്നു. MB രാജേഷിന്റെ വാക്കുകൾ നിയമസഭയ്ക്ക് അകത്ത് അധികം പറഞ്ഞത്. രാഷ്ട്രീയ കുടില രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തൊരു പ്രശ്നം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് സഭയുടെ സമയം അതിനു വേണ്ടി അപഹരിക്കുക, എന്നിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തുക. ഇന്ന് ഒരു കാര്യം വ്യക്തമായി, സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ് എന്നുള്ളത് കാര്യം വ്യക്തമാക്കിയില്ലേ? ആ തിരക്കഥയാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്, എവിടെയൊക്കെയോ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സുനിൽ കനോകുലുവിന്റെ ഇടപാട് നിർത്തിയിട്ടില്ല കേരളത്തിൽ എന്ന് തോന്നുന്നു. ആ ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ച് അത് ദൃശ്യങ്ങളെടുത്ത് അത് വാർത്തയാക്കുള്ള ശ്രമങ്ങൾ നേരത്തെ നടന്നുകൊണ്ടിരുന്നു. മൈക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അതിന്റെ പിറകിലുണ്ട് എന്ന ചർച്ചകളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതേക്കുറിച്ച് ഒരു പരിശോധന നടത്തുമ്പോൾ തന്നെ ആ പാവപ്പെട്ട മൈക്ക് ഓപ്പറേറ്ററെ പിതാവ് വെറുതെ വിടുന്നില്ല, ആ പാവപ്പെട്ട മൈക്ക് ഓപ്പറേറ്ററെ ക്രൂശിക്കുന്നു, പീഡിപ്പിക്കുന്നു എന്ന രൂപത്തിൽ നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഇതെല്ലാം സുനിൽ കനോകുലുവിന്റെ ചില അജണ്ടകളാണോ, ചില നീക്കങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇത് പോലീസ് സേനയെ കൂടി ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് സ്വാഭാവികമായും വളരെ കർശനമായ അന്വേഷണം നടക്കും എന്ന കാര്യം സംശയമേയില്ല. അതുതന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി MB രാജേഷ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞത്.